എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്ന സ്വന്തം അനുഭവം പങ്കുവെക്കുകയാണ് നൂറനാട് നിന്നുള്ള വീട്ടമ്മ. വാട്സ്ആപ്പ് വീഡിയോ കോളിൽ വന്ന ശേഷം അശ്ലീല ദൃശ്യങ്ങൾ കാണിക്കുന്ന യുവാവിനെ കുറിച്ചാണ് ഈ വീട്ടമ്മ പങ്കുവെക്കുന്നത്. അപരിചിതമായ നമ്പറിൽ നിന്ന് വീഡിയോ കോൾ വരും. കോൾ എടുക്കുമ്പോൾ യുവാവ് ജനനേന്ദ്രിയം കാണിച്ചിരിക്കുന്ന വീഡിയോ ആണ് കാണുക. തുടർന്ന് വാട്സ്ആപ്പ് കോൾ വന്ന ഫോൺ നമ്പർ അടക്കം പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല അനേകം പേർക്കാണ് ഇയാൾ ഈ നമ്പറിൽ നിന്നും വീഡിയോ കോൾ ചെയ്ത് അശ്ലീല ദൃശ്യങ്ങൾ കാണിക്കുന്നതെന്നും ഈ വീട്ടമ്മ പറയുന്നു. ആരും പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ കോളും എടുക്കരുതെന്നും ഈ വീട്ടമ്മയുടെ അനുഭവം മുന്നറിയിപ്പാകുന്നു. സെപ്റ്റംബർ 14-ാം തീയതി വൈകിട്ട് എനിക്കൊരു വാട്സ്ആപ്പ് വീഡിയോ കോൾ, ഞാൻ ഓൺലൈൻ ഉള്ള സമയത്ത് വരികയും ഞാൻ ആൻസർ ബട്ടണിൽ അമർത്തിയപ്പോൾ ഒരു അശ്ലീല ദൃശ്യം കാണിക്കുന്ന ഒരു യുവാവ്, അവൻ്റെ ശരീരഭാഗങ്ങൾ മൊത്തമായിട്ട് കാണിക്കുന്നില്ല, അവൻ്റെ ലൈംഗിക അവയവം മാത്രം കാണിച്ചുകൊണ്ട് ചില ദൃശ്യങ്ങൾ കാണിച്ച് അപ്പോഴേ തന്നെ ഞാൻ കട്ട് ചെയ്തു. വീണ്ടും തുടർന്ന് 3 പ്രാവശ്യം കൂടെ വിളിച്ചും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അന്ന് രാത്രി 9 മണിയായപ്പോൾ തന്നെ ഞാൻ നൂറാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്ത്. എന്നാൽ എനിക്ക് 2-ാമത്തെ ദിവസവും എന്നെ വിളിക്കുക ഒന്നും അവർ ചെയ്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് അവൻ്റെ അഡ്രസ്സ് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ അവർ അഡ്രസ്സ് തന്നു. ആ അഡ്രസ്സും പ്രകാരം ഞാൻ തിരക്കി ചെന്നപ്പം ഇയാൾ ഇവിടെ ഒരു 5 കിലോമീറ്ററിനപ്പുറം ഒരു ഷോപ്പിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അവരോട് ഞാൻ വിവരം പറഞ്ഞപ്പോൾ അവർ അയാളുടെ യഥാർത്ഥ നമ്പറിൽ വിളിച്ചപ്പോൾ പറയുന്നു ഹരികുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, സുനിഭവനം, വേടറപ്ലാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണ്ടെപ്പോഴോ കളഞ്ഞു പോയൊരു സിമ്മാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴ തിരിച്ച് അയാൾ വന്നപ്പം അവർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന്, അതായത് 16-ാം തീയതി, ഞാൻ ആ കൺട്രോൾ റൂമിൽ വിളിച്ച് എൻ്റെ ആവലാതി പറയുകയും അവർ നേരെ SIയെ കോണ്ടാക്ട് ചെയ്ത് SI എന്നെ വിളിക്കുകയും SIയോട് ഞാൻ എൻ്റെ പരാതി പറയുകയും SI ഈ ഷോപ്പിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഈ ഫോൺ കളഞ്ഞു പോയതാണ്, എനിക്കറിയില്ല ഈ നമ്പർ ആരാ ഉപയോഗിക്കുന്നതെന്ന്. അന്നേരം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. ആ 10:05 SI എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. വീണ്ടും 10:25 ഇതേ വാട്സപ്പ് കോൾ വന്നു. പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് കൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ ഇത് കൊടുക്കുകയും ചെയ്ത് അതിനുശേഷം ഒരു 11:30 ആയപ്പം, ഞാൻ ഇനി വീട്ടിൽ വന്ന് 11:30 ആയപ്പോഴത്തേക്ക് SI വീണ്ടും വിളിച്ചു. പ്രതി ഹരികുമാർ അവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഞാനും എൻ്റെ മൂത്ത മകളും കൂടെ അവിടെ ചെന്നപ്പോൾ ഹരികുമാർ അവിടെ ഇരിപ്പുണ്ട്. ഹരികുമാറിനെ കാണിച്ചിട്ട് ചോദിച്ചു ഇതാണോ പ്രതിയെന്ന്. ഞാൻ ചോദിച്ചത് ലൈംഗികാവയവം മാത്രം കണ്ട് ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രം എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു സിമ്മ് മരുമകൻ ക്വാറന്റൈനിലിരുന്ന സമയത്ത് മരുമകന് കൊടുത്തതാണെന്ന് പറഞ്ഞു. മരുമകനെ വിളിപ്പിക്കാൻ പറഞ്ഞപ്പോൾ മരുമകൻ ഒരു നാടകീയ രംഗത്തോടാണ് കയറി വന്നത്. ആ പ്രതി ഞങ്ങളുടെ മുഖത്തൊന്നും നോക്കിയില്ല. മരുമകൻ്റെ പേര് അഭിലാഷ് മണികണ്ഠ ഭവനം ഇടക്കുന്ന നൂറനാട്, അതായത് നൂറനാട്ട് ആധാരം എഴുതുന്ന ഒരു ലേഡിയുടെ മകനാണ്, ഒരു പാവം പിടിച്ചൊരു സ്ത്രീയാണ് അവർ, അവരുടെ മകനാണ് ഇവൻ. ഇവൻ സമാന രീതിയിൽ നേരത്തെയും ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്. അതായത് May 9-ാം തീയതി ഒരു വീട്ടമ്മയെ വിളിച്ച് അവർ ഫോൺ എടുക്കാതെ വന്ന് ആരാണെന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഫോൺ എടുത്താലല്ലേ അറിയുമെന്ന്. ആ പാവം ഫോൺ എടുത്തപ്പോൾ ഇതേ ദൃശ്യങ്ങൾ കണ്ടു. ഞാൻ ഏതായാലും കംപ്ലയിൻറ്റുമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. എൻ്റെ ഫോൺ ഉൾപ്പെടെ ഞാൻ നൂറനാട് പോലീസിന് കൈമാറിയിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മെനഞ്ഞാനും പ്രതികൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടവരുണ്ട്. പക്ഷേ നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് യാതൊരു നീതിയും കിട്ടത്തില്ല, അത് ഉറപ്പുണ്ട്.